ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ, 4 വാഷിൽ ഫെയ്ഡായി, ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റ്, ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ, ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവും ആവില്ല. ഹെൻകോ മാറ്റ് വെറും വാഷ് അല്ല. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 20 ചൊവ്വാഴ്ച. കേരളം ഒരു ബഹുമതിയുടെയും പിന്നാലെ പോയിട്ടില്ലെന്നും കഠിന പരിശ്രമത്തിന്റെ ഫലമായാണ് പല അംഗീകാരങ്ങളും കേരളത്തെ തേടിയെത്തിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിൽ അസ്വസ്ഥരായാണ് പലരും അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി. കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തിന് പാളിച്ച പറ്റിയെന്ന കേന്ദ്രമന്ത്രി ഹർഷവർദ്ധന്റെ വിമർശനങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വിമർശനം മന്ത്രിസ്ഥാനത്തിന് ചേരാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വി മുരളീധരന്റെ ഇടപെടൽ തീർത്തും അപക്വമാണെന്നും പിണറായി. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വന്ന പാളിച്ചയുടെ വിലയാണ് കേരളം ഇപ്പോൾ നൽകുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞതിനെ മുൻനിർത്തി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് വി മുരളീധരൻ നടത്തിയത്. ഇന്ത്യയിലെ ശാസ്ത്ര സമൂഹത്തെയും മികച്ച സ്ഥാപനത്തെയും പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് വ്യാപനത്തിനിടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഇവ രണ്ടുമായിരുന്നുവെന്നും രാജ്യത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നും മോദി. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സ്വർണ്ണക്കടത്ത് കേസിലെ ആരോപണ വിധേയനുമായ ശിവശങ്കറിനെ കിടത്തി ചികിത്സയുടെ ആവശ്യമില്ലെന്ന് മെഡിക്കൽ ബോർഡ്. കസ്റ്റംസ് കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെ ശിവശങ്കറിനെ താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. എം ശിവശങ്കറിനെ സംരക്ഷിക്കുന്നു എന്ന വാദം അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസിന്റെ പേരിൽ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും സർക്കാരിനെതിരെ പുകമറ സൃഷ്ടിക്കാൻ നീക്കമുണ്ടെന്നും ഏത് പ്രധാനിയാണെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന ഉറച്ച നിലപാടാണെന്നും പിണറായി. പാലക്കാട് കഞ്ചിങ്കോട് ചെല്ലക്കാവ് ആദിവാസി കോളനിയിലേത് വ്യാജമദ്യ ദുരന്തമെന്ന് സംശയം. തലേന്ന് ഒരു മരണാനന്തര ചടങ്ങിൽ വെച്ച് മദ്യപിച്ചിരുന്ന ബന്ധുക്കളായ 5 പേർ മരിച്ചു. രാമൻ, അയ്യപ്പൻ, അയ്യപ്പന്റെ മകൻ അരുൺ, ശിവൻ, ശിവന്റെ സഹോദരൻ മൂർത്തി എന്നിവരാണ് മരിച്ചത്. സംസ്ഥാനത്ത് ഇന്നലെ 36,599 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 5,022 പേർക്ക് കോവിഡ്. 21 മരണങ്ങൾ കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 59 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,257 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 647 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 59 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്നലെ രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,469 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ. മലപ്പുറം 910, കോഴിക്കോട് 772, എറണാകുളം 598, തൃശൂർ 533, തിരുവനന്തപുരം 516, കൊല്ലം 378, ആലപ്പുഴ 340, കണ്ണൂർ 293, പാലക്കാട് 271, കോട്ടയം 180, കാസർഗോഡ് 120, വയനാട് 51, പത്തനംതിട്ട 32, ഇടുക്കി 28. സംസ്ഥാനത്ത് ഇന്നലെ 6 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 7 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ ആകെ 636 ഹോട്ട്സ്പോട്ടുകൾ. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോർ ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക്, ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കവളപ്പാറ ദുരന്തത്തിൽ ഉറ്റവരും കിടപ്പാടവും നഷ്ടമായ കാവ്യ കാർത്തിക സഹോദരിമാർക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം വയനാട് MP രാഹുൽ ഗാന്ധി നിർവഹിച്ചു. മലപ്പുറം കളക്ട്രേറ്റിലായിരുന്നു ചടങ്ങുകൾ. സംസ്ഥാനത്ത് കർഷക സംരംഭകരുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കി വളർത്തിയെടുക്കുന്ന ചുമതല ഏജൻസികളെ ഏൽപ്പിക്കുന്നു. ഇതിനായി ആഗോള ടെൻഡർ ക്ഷണിച്ചു. സംസ്ഥാന കൃഷിവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യമാണ് ഈ ടെൻഡർ ക്ഷണിച്ചത്. കാശ്മീരിലെ വാർത്താവിനിമയ സംവിധാനങ്ങൾക്കും ഇന്റർനെറ്റ് സേവനങ്ങൾക്കും പ്രത്യേക സാഹചര്യങ്ങളിൽ ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അട്ടിമറിക്കാൻ പാകിസ്ഥാൻ ശ്രമം. നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്ത് നിരവധി പുതിയ ടവറുകൾ സ്ഥാപിച്ചും നിലവിലുള്ള ടവറുകളുടെ ശേഷി വർദ്ധിപ്പിച്ചും കശ്മീരിൽ മൊബൈൽ സേവനം ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് പാക് സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. രാജ്യത്ത് പൌരത്വ നിയമം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ.
കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് രാജ്യത്ത് പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ വൈകിയതെന്ന് നദ്ദ. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ സഹോദരങ്ങളായ 4 കുഞ്ഞുങ്ങളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തി. 13, 6 വയസ്സുള്ള പെൺകുട്ടികളും 11, 8 വയസ്സുള്ള ആൺകുട്ടികളുമാണ് കൊല്ലപ്പെട്ടത്. കുട്ടികളുടെ മാതാപിതാക്കൾ മൂത്ത മകനെയും കുട്ടി ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സമയത്തായിരുന്നു കൊലപാതകം. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ LJP നേതാവ് ചിരാഗ് പസ്വാനോട് കാണിച്ചത് അനീതിയാണെന്ന് RJD നേതാവ് തേജസ്വി യാദവ്. നിതീഷ് കുമാറിന്റെ പെരുമാറ്റം വേദനിപ്പിച്ചുവെന്ന ചിരാഗിന്റെ തുറന്നു പറച്ചിലുകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ വംശജയായ വിദ്യാർത്ഥിനിക്ക് 18 ലക്ഷം രൂപയുടെ US പാരിതോഷികം. കൊറോണ വൈറസിനെതിരെ നടത്തിയ ഗവേഷണങ്ങൾക്കാണ് അനിക ചെംബ്രോലു എന്ന 14-കാരി അംഗീകാരത്തിന് അർഹയായത്. US, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പമുള്ള ത്രിരാഷ്ട്ര മലബാർ നാവികാഭ്യാസത്തിൽ ഓസ്ട്രേലിയയും പങ്കെടുക്കും. ഇതോടെ ഈ വർഷം അവസാനം നടക്കുന്ന നാവികാഭ്യാസത്തിൽ ക്വാഡ് രാജ്യങ്ങളായ ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, US എന്നിവിടങ്ങളിലെ നാവികസേനകൾ ഒന്നിച്ച് ബംഗാൾ ഉൾക്കടലിൽ അണിനിരക്കും. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. ചന്ദ്രനിൽ 4G നെറ്റ്വർക്ക് സ്ഥാപിക്കാൻ നാസയും നോക്കിയയും കൈകോർക്കുന്നു. ചന്ദ്രനിലേക്ക് വേണ്ട നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നോക്കിയയുടെ ഗവേഷണ വിഭാഗമായ ബെൽ ലാബ്സ് പങ്കാളിയാകുമെന്നാണ് നാസയുടെ പ്രഖ്യാപനം. ശമ്പളം കുറവാണെന്ന കാരണത്താൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രാജിവെക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. നിലവിൽ 150,402 ബ്രിട്ടീഷ് പൗണ്ട് ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഒരു വർഷത്തെ ശമ്പളം. പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ടെലിഗ്രാഫിൽ കോളമിസ്റ്റായിരുന്ന ബോറിസ് ജോൺസനെ ജോലിയിലൂടെയും പ്രസംഗത്തിലൂടെയും ഇപ്പോഴത്തേക്കാൾ 3 ഇരട്ടി വരുമാനം ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ. ചൈനയോട് ചായ്വുള്ള ജോ ബൈഡൻ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ. നവംബർ 3 നടക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് ജൂനിയർ ട്രംപാണ്. ഇന്ത്യയിൽ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ കുറവ്. കോവിഡ് ബാധിച്ച് ഇന്നലെ 589 മരണം. 45,490 പേർ കൂടി രോഗികളായി. ഇതുവരെ 115,236 പേർ മരിച്ചു. 75.94 ലക്ഷം പേരാണ് രോഗബാധിതരായത്. 7.47 ലക്ഷം പേർ ചികിത്സയിലുണ്ട്. 67.30 ലക്ഷം പേർ രോഗമുക്തരായി. മഹാരാഷ്ട്രയിൽ ഇന്നലെ 125 കോവിഡ് മരണം. 5,984 പേർ രോഗികളാകുകയും ചെയ്തു. കർണാടകയിൽ 5,018 പേരും തമിഴ്നാട്ടിൽ 3,536 പേരും ആന്ധ്രയിൽ 2,918 പേരും പുതുതായി രോഗികളായി. ലോകത്ത് ഇന്നലെ കോവിഡ് ബാധിച്ച് 3,830 പേർ കൂടി മരിച്ചു. 314,065 പേർ കൂടി രോഗികളായി. ഇതുവരെ 11,22,193 പേർ മരിക്കുകയും 4.06 കോടി പേർ രോഗബാധിതരാകുകയും ചെയ്തു. അമേരിക്കയിൽ ഇന്നലെ 397 പേരും ബ്രസീലിൽ 321 പേരും മരിച്ചു. ശ്രീലങ്കൻ സ്പിന്നിംഗ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന 800 എന്ന ചിത്രത്തിൽ നിന്ന് വിജയ് സേതുപതി പിന്മാറി. കടുത്ത പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ വിജയ് സേതുപതിയോട് ചിത്രത്തിൽ നിന്ന് പിന്മാറണമെന്ന് മുരളീധരൻ അഭ്യർത്ഥിച്ചിരുന്നു. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 വിക്കറ്റിനെ തകർത്ത് രാജസ്ഥാൻ റോയൽസ്. ചെന്നൈ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 17.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. അർദ്ധസെഞ്ചുറി നേടിയ ബട്ട്ലർ 48 പന്തിൽ നിന്ന് 2 6 7 4 70 റൺസോടെ പുറത്താകാതെ നിന്നു. IPLൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സ് 11 ഏറ്റുമുട്ടും. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്.